ടെൻഷൻ ഇല്ലാത്ത ജോലികൾ ഉണ്ടാവോ? സംശയമാണ് അല്ലേ. കൊറോണ കാലത്തിന് ശേഷം സാമ്പത്തികമായി റിക്കവർ ചെയ്യുന്നതിന് കമ്പനികളുടെ നിർബന്ധിത ടാർഗറ്റുകളും കൂടിയ ജോലി ഭാരവും ഇതിനൊപ്പം എല്ലാം ജോലി സ്ഥലത്തെ അന്തരീക്ഷവും ഒക്കെ മാനസികാരോഗ്യത്തെ ബാധിക്കുന്നതാണെന്നാണ് പഠനങ്ങൾ പ്രൂവ് ചെയ്യുന്നത്. ഇന്ത്യയിൽ 70% ആളുകൾ താങ്ങാൻ പറ്റാത്ത മാനസിക സമ്മർദ്ദങ്ങൾ ജോലി സ്ഥലങ്ങളിൽ നിന്ന് അനുഭവിക്കേണ്ടി വരുന്നതായാണ് കണക്കുകൾ കാണിക്കുന്നത്. സ്ട്രെസ്സും സമ്മർദ്ദങ്ങളും നിങ്ങളെ ബാധിക്കുന്നുണ്ടോ എന്നറിയാൻ സ്വയം ഒന്ന് നിരീക്ഷണം നടത്തി നോക്കാം. അത് അറിയാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ചോദിക്കാൻ പോണത്. ഒന്നാമത്, ഇഷ്ടപ്പെടുന്ന ജോലിയായിട്ടും ആത്മവിശ്വാസം കുറഞ്ഞതായി തോന്നാം. രണ്ടാമത്, ജോലിക്ക് പോകുന്നതിനെ പറ്റി ചിന്തിക്കുമ്പോൾ തന്നെ ഭയങ്കര ടെൻഷനും ദേഷ്യവും ഒക്കെ നമുക്ക് ഉള്ളിൽ തോന്നാം. മൂന്നാമത്, ജോലി നഷ്ടമാകാൻ സാധ്യതയുണ്ടെന്നും താൻ ഒന്നിനും കൊള്ളാത്തവനാണെന്ന തോന്നലുകളും നമുക്ക് ഉണ്ടാവാം. നാലാമത്, കുടുംബാംഗങ്ങളുമായുള്ള ബന്ധത്തിലും ഫ്രണ്ട്സിൻ്റെ ഇടയിലൊക്കെ പെട്ടെന്നൊരു ഗ്യാപ്പ് ഉണ്ടാവാം. ഫിഫ്ത്ത് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ലഹരി പദാർത്ഥങ്ങളിലോട് ഒരു താല്പര്യം അല്ലെങ്കിൽ അതിനോട് ആശ്രയിക്കാനായിട്ടുള്ള ഒരു ടെൻഡൻസി നമുക്ക് ഉണ്ടാവാം. സിക്സ്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മറ്റുള്ളവർക്ക് താൻ ഒരു ഭാരമാണെന്നുള്ള തോന്നലുകളും അതേപോലെ തന്നെ സൂയിസൈഡൽ തോട്ട്സും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവാം. സെവൻത് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഉറക്കക്കുറവ്, ക്ഷീണം, ശാരീരിക അവശതകൾ, ഓർമ്മക്കുറവ്, വിശപ്പില്ലായ്മ, ഏകാഗ്രത കുറവ്, ഇതൊക്കെയാണ്. എയ്ത്ത് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒടുവിൽ ജോലി ഉപേക്ഷിക്കാമെന്നൊരു തീരുമാനത്തിലോട്ട് എത്തുന്ന വിധമുള്ള ഒരു തോട്ട്. നയൻത് പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ പെട്ടെന്ന് ചെയ്ത് തീർത്തിരുന്ന ജോലികൾക്ക് പോലും ഒരുപാട് സമയം വേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുക. പത്താമത്തെ പോയിന്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, തലവേദന, നെഞ്ചിരിച്ചിൽ, അമിതമായി വേർക്ക, നെഞ്ചെടുപ്പ് കൂടുക, കൈകാലുകളിൽ വേദന, തല ചുറ്റുക എന്നിങ്ങനെ ഒരു റീസണും ഇല്ലാതെ പെട്ടെന്ന് ഇങ്ങനെ കുറെ രോഗങ്ങൾ എന്നിങ്ങനെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഇതേപോലത്തെ രോഗങ്ങൾ നിങ്ങളെ വിടാതെ പിന്തുടരുക. ഇതേപോലെ വർക്കിൻ്റെ സ്ട്രെസ് കാരണം നമുക്ക് വരാൻ പറ്റുന്ന വേറെയും കുറേ അവസ്ഥകളുണ്ട്. ഇതേപോലെയോ അല്ലെങ്കിൽ മറ്റൊരു രീതിയിലോ ജോലി കാരണം നിങ്ങളുടെ ജീവിതത്തിൽ നല്ലതല്ലാത്ത മാറ്റങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. വർക്ക് എന്ന് പറയുന്നത് ലൈഫിലത്തെ ഒരു പാർട്ട് മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത് പ്രൊമോട്ട് ചെയ്യാത്തൊരു സ്ഥലമാണെങ്കിൽ മാക്സിമം അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തോട്ട് പോകാനായിട്ട് നോക്കാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ വേറൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. അതുവരെ ടേക്ക് കെയർ. ദിസ് ഇസ് ആയ സൈനിങ് ഓഫ്.